ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 3 വരെയും 11 മുതൽ 32 വരെയുമുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനത്തിന് വിഷയമാക്കുന്നത്. ഇവിടെ ഈശോ പറയുന്ന പ്രശസ്തമായ കഥ തൂർത്ത പുത്രൻ്റെ, നഷ്ടപ്പെട്ടു പോയിട്ട് തിരിച്ചു വരുന്ന പുത്രൻ്റെ കഥയാണ്. പക്ഷേ ഈ കഥയുടെ പശ്ചാത്തലമാണ് 15:1-3 പറയുന്നത്. സന്ദർഭം എന്താണ്? ഈശോയുടെ അടുത്തേക്ക് അവനെ കേൾക്കാനായിട്ട് ചുങ്കക്കാരും പാപികളും വരുന്നു. ആരാണ് ഈ ചുങ്കക്കാരും പാപികളും? അന്നത്തെ സമൂഹത്തിലെ ഏറ്റവും അധഃകൃതരായിട്ടുള്ളവർ വരിക. അപ്പോൾ ഫരിസേയരും നിയമജ്ഞരും ആ സമൂഹത്തിലെ മേൽത്തട്ടിലുള്ളവർ, മേലാളന്മാരെന്താ, അവർ പിറുപിറുക്കുന്നു. പിറുപിറുക്കുന്നതിൻ്റെ ഉള്ളടക്കം എന്താണ്? ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. ഇതാണ് പ്രശ്നം. പാപികളെ സ്വീകരിക്കുന്നു, അവരോടൊപ്പം പന്തിഭോജനം, സാഹോദര്യം, തുല്യത പങ്കുവെക്കുന്നു. ഇവരുടെ ഈ പിറുപിറുപ്പിനുള്ള മറുപടിയായിട്ടാണ് ഈശോ 3 ഉപമകളും പറയുന്നത്. ഈ ഉപമകളുടെ ഉള്ളടക്കം അഥവാ മറുപടിയുടെ കാതൽ എന്താണ്? കാതൽ വ്യക്തമാകുന്നത് ശ്രദ്ധിക്കണം. ആദ്യം കാണാതെ പോയ ആടിനെ കണ്ടുകിട്ടുമ്പോൾ സ്വർഗത്തിൽ സന്തോഷം, രണ്ടാമത്തെ ഉപമയിൽ നാണയം കിട്ടുമ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷം. അർത്ഥമെന്താണ്? ദൈവ ദൂതന്മാരുടെ മുമ്പിലും സ്വർഗത്തിലും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനോഭാവത്തെയാണ് കാണിക്കുന്നത്. അർത്ഥം ഈശോ പറയുന്നു, ദൈവത്തിൻ്റെ മനോഭാവം നിങ്ങൾ തിരിച്ചറിയ. ആരോട്? ചുങ്കക്കാരോടും പാപികളോടും അധകൃതരോടുള്ള ദൈവത്തിൻ്റെ മനോഭാവം നിങ്ങൾ തിരിച്ചറിയണം. എന്താണ് ആ മനോഭാവം? 1-ാമത്തെ ഉപമയിൽ കണ്ട് കിട്ടുവോളം അന്വേഷിച്ചു പോകുന്ന ഇടയൻ, 2-ാമത്തതിൽ കണ്ട് കിട്ടുവോളം തേടുന്ന സ്ത്രീ, 3-ാമത്തതിൽ 15-20 ദൂരെ വെച്ച് തന്നെ മകനെ കാണുന്ന അപ്പൻ. അർത്ഥം എന്താണ്? കണ്ട് കിട്ടുവോളം കാത്തിരിക്കുന്ന അപ്പൻ, കണ്ട് കിട്ടുവോളം അന്വേഷിക്കുകയും തേടിപ്പോവുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന അപ്പനാണ് ദൈവം. ഇതാണ് അപ്പൻ്റെ മനോഭാവം, കണ്ട് കിട്ടുവോളം അന്വേഷിക്കുക. ഇത് തിരിച്ചറിയാനാണ് ഈശോ 3 ഉപമയിലൂടെയും അവരോട് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ദൈവത്തിൻ്റെ മനോഭാവത്തിലേക്ക് ഈശോ ലൈറ്റടിക്കുന്നതോടൊപ്പം തന്നെ ഈശോ അവരോട് 3-ാമത്തെ ഉപമയിലൂടെ അവരുടെ ദൈവത്തെക്കുറിച്ചുള്ള മനോഭാവം, ദൈവത്തെക്കുറിച്ചുള്ള സമീപനം, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് ഈശോ വ്യക്തമാക്കുന്നത് കഥയിൽ മൂത്ത പുത്രനും ഇളയ പുത്രനും തമ്മിലുള്ള അന്തരത്തിലാണ്. മൂത്ത പുത്രൻ്റെ പിതാവിനോടുള്ള മനോഭാവം, ഇളയ പുത്രന് പിതാവിനോടുള്ള മനോഭാവം, ഇതിൻ്റെ അന്തരത്തിലാണ് രണ്ടു തരം ആത്മീയ ജീവിതം, രണ്ടു തരം ക്രിസ്തീയ ജീവിതം, രണ്ടു തരം മതജീവിതം സാധ്യമാണ്. ഒന്ന് ക്രിസ്തുവിനെ സംബന്ധിച്ച് ശരി, മറ്റത് തെറ്റ്. ഇതാണ് ഈശോ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതെങ്ങനെയാണ് വ്യക്തമാകുന്നത്? മൂത്ത പുത്രൻ പിതാവിനോട് പറയുന്ന വാചകമല്ലേ, എത്ര കാലമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു, നിന്റെ ഒരു കൽപ്പന പോലും ഞാൻ ലംഘിച്ചിട്ടില്ല, എല്ലാ കൽപ്പനകളും കൃത്യമായിട്ട് വിശ്വസ്തതയോടെ പാലിക്കുന്ന പുത്രൻ. ആ പുത്രൻ്റെ പോക്ക്, മനോഭാവം, രീതി ശരിയല്ലെന്ന് തന്നെയാണ് കഥയിലൂടെ ഈശോ പറഞ്ഞു വെക്കുന്നത്. സമാനമായൊരു ഉദാഹരണം ലൂക്ക 18:18-30 സംഭവിക്കുന്നുണ്ട്. ധനികനായ ഒരു മനുഷ്യൻ ഈശോയുടെ അടുത്തേക്ക് വന്ന് നിത്യരക്ഷ പ്രാപിക്കാൻ വഴി എന്താ? ഈശോ പറയുന്ന പ്രമാണങ്ങൾ, കൽപ്പനകൾ പാലിക്കുക. അതിനുള്ള അയാളുടെ മറുപടി, എല്ലാ പ്രമാണങ്ങളും ചെറുപ്പം മുതൽ ഞാൻ പാലിക്കുന്നു. ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനെ സുവിശേഷത്തിൽ വേറെ കാണാനില്ല. എല്ലാ പ്രമാണങ്ങളും കൃത്യമായിട്ട് ചെറുപ്പം മുതൽ പാലിക്കുന്നു. അങ്ങനെയെങ്കിൽ അവൻ എന്താ കിട്ടേണ്ടത്? അവന് ദൈവരാജ്യം, നിത്യരക്ഷയായി ഈശോ പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷേ എന്താ ഈശോ പറയുന്നത്? നിനക്ക് ഒരു കുറവുണ്ട്. എല്ലാ കൽപ്പനകളും പാലിക്കുന്നവന് ഒരു കുറവുണ്ട്. ഇതുതന്നെയാ മൂത്ത പുത്രനും സംഭവിച്ചിരിക്കുന്നത്. എല്ലാ കൽപ്പനകളും ഞാൻ പാലിക്കുന്നു, പക്ഷെ അവന് കുറവുണ്ട്. ഈശോ അതിലേക്ക് തന്നെയാണ് വെളിച്ചം വീശുന്നത്. എന്താണ് ഈ മൂത്ത പുത്രൻ്റെ കുറവ്? അത് തിരിച്ചറിയണമെങ്കിൽ ഇളയവനെ ശ്രദ്ധിക്കണം. ഇളയവൻ ശരിക്കു പറഞ്ഞാൽ ഏതവസ്ഥയിലും ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ആദ്യം പിതാവിൻ്റെ അടുത്ത് ചെന്ന് അവകാശം ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? പിതാവേ, എൻ്റെ ഓഹരി. പിന്നീട് അവൻ ഏറ്റവും നാശത്തിൻ്റെ പടുകുഴിയിലായിരിക്കുമ്പോൾ എന്താ പറയുന്നത്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലെ ദാസന്മാർ. എന്നിട്ടെന്താ പറയുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. അവിടെ ചെല്ലുമ്പോഴെന്താ പറയുന്നത്? പിതാവേ, നിനക്കെതിരായി. ഇവൻ ആവർത്തിച്ച് പറയുന്നത് പിതാവേ, 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 നിൻ്റെ പുത്രൻ,
ഈ പിതൃപുത്ര ബന്ധത്തിലേക്കാണ് ഇളയ പുത്രന്റെ മനസ്സ് മുഴുവൻ തിരിഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇവന്റെ സ്ഥായിയായ ഭാവം. എന്നാൽ മൂത്ത പുത്രന്റെ സംഭാഷണം ഒന്ന് ശ്രദ്ധിച്ച്, ഒരിക്കൽ പോലും പിതാവേ എന്ന് അപ്പനെ വിളിക്കുന്നില്ല. പകരം എന്താ, നീ നീ നീ, ഇതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് വിളിക്കുന്നത്. അർത്ഥം, ഒരു കാര്യം നിനക്ക് കുറവുണ്ട്. അതേതാ? അത് അടിസ്ഥാനപരമായ കാര്യം. അത് പിതാവുമായിട്ടുള്ള ബന്ധമാണ്, പിതാവിനോടുള്ള കാഴ്ചപ്പാടാണ്, പിതാവിനോടുള്ള സമീപനമാ. നീ മകനാണ് എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, ഏറ്റവും പ്രധാനമായ കാര്യം. ഇത് മൂത്തപുത്രന് കുറവുണ്ട്. ധനികനായ മനുഷ്യനും അത് തന്നെയായിരുന്നു കുറവ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ധനികന് കയ്യിൽ ധനമൊന്നും ആശ്രയം വെക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥ. പിന്നാരാ ആശ്രയം? അപ്പനാണ്, പിതാവാണ്. പിതാവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന അവസ്ഥ. എല്ലാ സമ്പാദ്യങ്ങളും ഒഴിഞ്ഞു പോകുമ്പോൾ തിരിച്ചറിയുന്നതാണ് അവൻ്റെ യഥാർത്ഥ സ്വത്വം. എല്ലാ സമ്പാദ്യങ്ങളും, അതിനുപരിയായിട്ട് അതിനടിസ്ഥാനമായി നിൽക്കുന്ന ശരീരവും മനസ്സും മാറിപ്പോകുമ്പോൾ അതിൻ്റെയും പിറകിൽ നിൽക്കുന്ന ജീവനില്ലേ, ആ ജീവൻ ദൈവത്തിൻ്റെ ജീവൻ്റെ തന്നെ അംശമാണ്. പ്രപഞ്ചത്തിലാകമാനം നിറഞ്ഞു നിൽക്കുന്ന ജീവൻ്റെ തന്നെ അംശം. ആ ജീവൻ്റെ അംശത്തെ, നിന്റെ ജീവനെ ദൈവാംശമായിട്ട് തിരിച്ചറിയുക, ദൈവത്തിൻ്റെ മകനായിട്ട് തിരിച്ചറിയുക, ദൈവപുത്രനായിട്ട് തിരിച്ചറിയുക. ആ തിരിച്ചറിവാണ് പ്രധാനപ്പെട്ടത്. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ് എന്നുള്ള അടിസ്ഥാനപരമായ അറിവ്, എൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന എന്നിലെ ജീവൻ ദൈവത്തിൻ്റെ ജീവൻ്റെ തന്നെ അംശമാണ്, ഞാൻ അവൻ്റെ ഭാഗവും ഞാൻ അവൻ്റെ പുത്രനുമാണ് എന്നുള്ള അനുഭവമില്ലാതെ, ആ അനുഭവത്തിൽ ജീവിക്കാതെ, കൽപ്പനകളെല്ലാം കൃത്യമായിട്ട് പാലിച്ചാൽ ഉണ്ടാകുന്ന അപകടം എന്താ? മനോഹരമായൊരു കഥയുണ്ട്. മൂന്ന് പേര് ഒരിടത്ത് യാത്രയ്ക്ക് പോയി. അവിടെ ചെന്നു, ഹോട്ടലിൽ മുറിയെടുത്തു, താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ അവർ സ്ഥലങ്ങളെല്ലാം കാണാൻ പോയി. എന്നിട്ട് വൈകുന്നേരമായപ്പോൾ തിരിച്ചെത്തി. തിരിച്ചെത്തി അവർ അവരുടെ മുറിയിലേക്ക് കയറി പോവുക. അന്ന് കറണ്ടില്ല, അതുകൊണ്ട് ലിറ്റ് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർ നട കയറി 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 പോവുക. 18-ാമത്തെ നിലയിലാണ് മുറി. ഈ നടപ്പിൻ്റെ ഭാരം ഓർത്തിട്ട് അവർ പറഞ്ഞു, അതറിയാതിരിക്കാൻ നമുക്ക് ഒരു കൊന്ത ചൊല്ലിക്കൊണ്ട് പോകാം. ഭക്തരാണ് മൂന്ന് പേരും, സംബന്ധിച്ചു ആരും മിണ്ടരുത്, കൊന്ത മാത്രം ചൊല്ലുക. നടന്ന് മുകളിലേക്ക് കുറേ നില കയറിക്കഴിഞ്ഞപ്പോൾ ഒരുത്തൻ സംസാരിക്കാൻ തുടങ്ങി, മറ്റേയാൾ മിണ്ടരുത് എന്ന് ആംഗ്യം കാണിച്ചു. അങ്ങനെ വീണ്ടും മുന്നോട്ട് കയറിപ്പോൾ ഇയാൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി, വീണ്ടും വിലക്കി. അങ്ങനെ അവസാനം 18-ാം നില കയറി അവസാനിപ്പിച്ചു. അവർ മുറിയുടെ വാതുക്കൽ ചെന്നപ്പോൾ കൊന്തയും തീർന്നു. അപ്പോഴാണ് ഈ സംസാരിക്കാൻ ഓങ്ങിയവൻ പറയുന്നത്, താക്കോൽ എടുക്കാൻ മറന്നുപോയി, റിസപ്ഷനിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല. ഞാനത് പറയാനായിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ഓങ്ങി. താക്കോൽ മറന്നു വെച്ചിട്ട് ഉയരങ്ങളിലേക്ക് കയറി പോകാൻ ശ്രമിക്കുന്നവൻ്റെ അവസ്ഥയാണ്. താൻ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള സ്വത്വബോധം തിരിച്ചറിയാതെ കൽപ്പനകളും പ്രമാണങ്ങളും മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളും കൃത്യമായി ആചരിച്ചിട്ട് സ്വർഗത്തിലെ ദൈവഭവനത്തിലെത്താൻ ശ്രമിക്കുന്നവരുടെ അവസ്ഥ. ശരിക്കു പറഞ്ഞാൽ ഈശോ ആ പരിസയരോടും നിയമജ്ഞരോടും ഒപ്പം നമ്മളോടും മതജീവിതം ജീവിക്കുന്ന നമ്മളോടും ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്, നീ യഥാർത്ഥത്തിൽ വേലക്കാരനാണോ അതോ മകനാണോ? ഇത് നീ തിരിച്ചറിയണം. നീ ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള അനുഭവത്തിൽ വന്ന് കഴിയുമ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ നീ ശരിയായ ആത്മീയതയുടെ പാതയിലാകുന്നത്. അല്ലാതെ കൽപ്പനകളെല്ലാം കൃതകൃത്യം അന്വേഷിച്ച് നടപ്പിലാക്കി അനുസരിക്കുന്നതിലല്ല, മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളൊക്കെ കൃത്യമായിട്ട് അനുസരിച്ച് പോകുന്നതിലല്ല, പകരം അതിനൊക്കെ ആധാരമായിട്ട് നിൽക്കുന്ന നീ ദൈവത്തിൻ്റെ മകനാണ്, ദൈവാംശമാണ് നിൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ പിന്നെ നീ ചെയ്യുന്നതും പറയുന്നതുമൊക്കെ നിൻ്റെ ദൈവാംശത്തിൻ്റെ പ്രകടനമായിത്തീരും. നീ ചെയ്യുന്നതും പറയുന്നതുമൊക്കെ നിൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ഹിതമേ പുറത്തേക്ക് വരുള്ളൂ. അതുകൊണ്ട് നീ പരിപോഷിപ്പിക്കേണ്ടത് ഈ അവബോധത്തെയാണ്. നീ ദൈവത്തിൻ്റെ മകനാണ്, ദൈവം നിൻ്റെ അപ്പനാണ്. ഇക്കാര്യം വ്യക്തമായിട്ട് ഹെബ്രായർക്കുള്ള ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അതായത് മോശ ഭവനത്തിൽ വേലക്കാരനെ പോലെയാ, എന്നാൽ ക്രിസ്തു പുത്രനെ പോലെയാ. മോശ പഴയ നിയമം, കൽപ്പനകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിൻ്റെ പ്രതീകവും അതിൻ്റെ കൊടുക്കുട്ടിയ, അയാൾ ദാസനെയാകുന്നുള്ളൂ. പക്ഷെ ഭവനത്തിൽ, ദൈവഭവനത്തിൽ പുത്രനാകുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ റോള്, ക്രിസ്തുവിൻ്റെ ദൗത്യം.
ഇത് തന്നെ യോഹന്നാന്റെ സുവിശേഷം 1:17 പറയുന്നില്ലേ, മോശ വഴി നിയമം നൽകപ്പെട്ടു, യേശു ക്രിസ്തു വഴി കൃപയും സത്യവും. ഈ യേശു ക്രിസ്തുവിലേക്കുള്ള വളർച്ചയാണ്, ദൈവപുത്രത്വത്തിലേക്കുള്ള വളർച്ചയാണ് നമ്മളെ കൂടുതൽ സ്വതന്ത്രരാക്കുന്നത്, മക്കൾ ആക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ മതജീവിതത്തെ, ആത്മീയ ജീവിതത്തെ, ക്രിസ്തീയ ജീവിതത്തെ വിലയിരുത്താൻ ഈശോ ആവശ്യപ്പെടുന്നു. നീ യഥാർത്ഥത്തിൽ മകനാണോ അതോ വേലക്കാരനാണോ? നീ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ അംശമാണ് എന്നുള്ള അവബോധത്തിലാണോ നീ ജീവിക്കുന്നത്? അനുദിനം ആ അവബോധത്തിലേക്ക് വിളിച്ചുണർത്തുന്നവനാണ് ക്രിസ്തു. ഈശോയോട് അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്ന ആത്മീയ ജീവിതത്തിൻ്റെ വിലയിരുത്തൽ നടത്താൻ, മതജീവിതത്തിൻ്റെ വിലയിരുത്തൽ നടത്താൻ എന്നെ അനുഗ്രഹിക്കണമേ. നാഥ, എൻ്റെ ശ്രദ്ധയും ഊന്നലും ഞാൻ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളിലും പ്രവൃത്തികളിലും ആയി പോകാതെ, കതിരേൽ വളം വയ്ക്കുക എന്ന രീതിയിലാകാതെ, വേറെയിൽ അടിസ്ഥാനത്തെ എനിക്ക് ശ്രദ്ധിക്കാൻ എനിക്ക് നീ കൃപ തരണമേ. നിനക്കുണ്ടായിരുന്ന ആത്മബോധം, ദൈവത്തിൻ്റെ മകനാണ് എന്നുള്ള ആത്മബോധം, ഈശോയെ ആ ഒരു തിരിച്ചറിവ് എനിക്ക് നീ തരണമേ. എൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്ന എന്നിലെ ജീവൻ നാഥ നിൻ്റെ ജീവൻ്റെ അംശമാണ്. അതുകൊണ്ട് നീ എൻ്റെ പിതാവാണ്, നീ പൂർണ്ണതയാണ്, ഞാനതിൻ്റെ ഭാഗമാണ് എന്നുള്ള അറിവിൽ അനുദിനം വളരാനും ജീവിക്കാനുമുള്ള സവിശേഷമായ കൃപ ഈശോയെ എനിക്ക് നീ തരണമേ. ആമേൻ.